तू आ रही ले नहीं? हाँ बैठे बैठे गाड़ी चढ़ो। മിലിറ്ററി അച്ചായനായിരുന്നു, ഇതെന്നാ പോലീസ് ജീപ്പില്? പോലീസ് അല്ലടാ, പൗലോസ്. എന്റെ സ്വന്തം ജീപ്പിന് എന്റെ സ്വന്തം പേര്. പുതിയ എസ് ഐ വരുന്നെന്ന് കേട്ടു, ഞാൻ വിചാരിച്ച പുള്ളിക്കാരനായിരിക്കും. പേടിക്കുന്ന നിങ്ങളുടെ ഇടയിലൊക്കെ ജീവിക്കാൻ ഇത്ര ചോട്ടാമോട്ട വിലകളൊക്കെ വേണല്ലേ? അത് മനസ്സിലായി, ഞാൻ നിങ്ങളെയാണ് ഉദ്ദേശിച്ചത്. മുമ്പ് ഇവിടെ എവിടെയും കണ്ടിട്ടില്ലല്ലോ. ഞാനിവിടെ ചീര കണ്ടത് വിടുന്ന മാരിയിരിക്കുന്നു. ഓ മിസ്റ്റർ ജോർജ് കുട്ടി, എങ്ങനെ മനസ്സിലായി? അറിയാം, ബ്രോക്കർ ചാണ്ടി എന്റെ ഫ്രണ്ടാ, എന്നോട് വിവരങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ കാണാനിരിക്കുന്നു. അല്ല, അതെ, അങ്ങോട്ട് വരാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. ഞാനും ഇട്ടിച്ചനും തമ്മിൽ അത്ര സുഖത്തിലല്ല. അതിരിക്കട്ടെ, നമ്മളൊന്നും പരിചയപ്പെട്ടില്ലല്ലോ. ഞാൻ പൗലോസ്, ഒരു വിമുക്ത ഭടൻ. ഇതെന്റെ സ്വന്തം സ്ഥാപനമാണ്, ഹോട്ടൽ ജയ് ജവാൻ. അല്ല, പോസ്റ്റ് ഓഫീസ്. ഒരു രണ്ട് കട അങ്ങോട്ട് കടന്ന് വലത്തോട് തിരിഞ്ഞാ മതി. ഓക്കെ. പിന്നെ അത് കണ്ടാ പോസ്റ്റ് ഓഫീസ് ആണ് തോന്നൂല, പക്ഷെ അതാണ് പോസ്റ്റ് ഓഫീസ്. അല്ല, ഇപ്പൊ അങ്ങോട്ട് പോയിട്ട് കാര്യമില്ല. പോസ്റ്റ് മാഷ് കൃഷ്ണനായരുടെ പശു പ്രസവിച്ച് അങ്ങനെ അങ്ങോട്ട് പോയതാ. അല്ല, ഒരു കാലി ചായ കുടിച്ച് വിശദമായി സംസാരിക്കും. വിരോധമില്ലല്ലോ. ഇല്ലല്ലോ. ഇല്ലല്ലോ. അന്തറായിയെ, വെൻ ഐ വാസ് ഇൻ ആർമി, ഞാനൊരു തീപ്പന്തമായിരുന്നു. ജോർജ് കുട്ടിക്കറിയോ, സർവീസിൽ നിന്ന് റിട്ടയർ ചെയ്തിട്ടും എന്നെ അവിടെ പിടിച്ചു നിർത്താനുള്ള ഭീകരമായ ചില ശ്രമങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പോഴത്തെ ഈ ഭീകരമാരായിരിക്കല്ലേ ആളുകളുടെ ജോലിയാണല്ലോ. ഭാസ്കര ഒരു ചൈഡ്, ജയ് ജവാൻ, ജയ് കിസാൻ. കിസാൻ എന്നുള്ളതിന്റെ അർത്ഥം അറിയാലോ? കൃഷിക്കാരൻ. ഇവിടെയുള്ള ജനങ്ങളെ മുഴുവൻ കൃഷി ചെയ്ത് ജീവിക്കുന്നതിനാണ് ഇത്. അച്ചായോ, വേണ്ട വേണ്ട, ഒരു തമാശ പറഞ്ഞല്ലേ. സോറി, ഇത് ജോർജ് കുട്ടി, ഇട്ടിച്ചിന്റെ മരുമകൻ. ഇത് സുഗതൻ, കൊടുക്കണ കൈ. ഹലോ, വളരെ സന്തോഷം. വെറും സുഗതൻ അല്ല, സുനന്ദ സുഗതൻ. സുനന്ദ തിയേറ്റേഴ്സിന്റെ സ്വന്തം നാടക കമ്പനിയാ. തനിക്ക് എത്ര വയസ്സായി? അതല്ല, തനിക്ക് എത്ര വയസ്സായെന്നുള്ള എന്റെ പുതിയ നാടകത്തിന്റെ പേരാ. നിന്റെ അപ്പന്റെ പതിനാറാം അടിയന്തരം, അത് ഇവന്റെ അടുത്ത നാടകത്തിന്റെ പേരാണ്. തമാശ തമാശ. മാനേ, നിന്റെ കലാപരിപാടി ഇവിടെ വേണ്ട. മാനേ, കുവൈത്തിലേക്ക് എന്ന കേട്ടില്ല കേട്ട. മാസ്റ്റർ, നീ ചാലോ. അച്ഛ സാബ്, എന്താടാ ഇത്? ആദ്യം ഞാൻ കരുതി വല്ല വേലക്കാരനുമായിരിക്കും. കാലത്ത് കുറച്ച് പണിയുണ്ടായിരുന്നേ. എന്താ രണ്ടുപേരും കൂടെ മുന്നറിയിപ്പ് ഇല്ലാതെ? ഇവളെ ഇറക്കിക്കൊണ്ട് പോരാൻ ലൈസൻസ് ആയി. മാരേജ് ഫിക്സ് ചെയ്തു. കമ്മിങ് 21st. ആഹാ, കൺഗ്രാറ്റ്സ്. താങ്ക് യു. വാ അപ്പച്ചാ, ഇതൊക്കെ എന്റെ ഫ്രണ്ട്സാ. എന്നാ പേര്? പ്രകാശ്. ഇതെന്റെ ഉഡ്ബി. അതിനാ? അതായത് ഞാൻ കല്യാണം കഴിക്കാൻ വന്ന പെൺകുട്ടി. ഓഹോ, ഇവിടൊക്കെ കല്യാണം കഴിച്ചു കഴിഞ്ഞാ ഇങ്ങനെ കൊണ്ടുനടക്കുന്നത്? അതൊക്കെ പഴയ കാലമല്ലേ? എങ്കിൽ പഴയതായ തന്ത തന്ത അല്ലാതാകുവോ? അലിസ പ്രകാശിനെ പറ്റി നിന്നോട് പറഞ്ഞിട്ടില്ലേ? ഇത് ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന വെച്ചിയാ. കേറി ഇരുന്നാട്ടെ. ഇല്ല, ഇനി ഒരിക്കലാവാം. മാരേജിന് വരുമ്പോ അലിസിനെ കൂടെ കൊണ്ടുവരണം. എന്നാ പറ്റെ? ആ എടാ, വന്ന കാര്യം മറന്നു. നമ്മുടെ റിസൾട്ട് വന്നു. നീയാണ് കോളേജിലെ ടോപ്പ് സ്കോറർ. ആ, നമ്മുടെ മേനോ സാറാ എന്നെ ഫോണ് വിളിച്ചു പറഞ്ഞത്. താങ്ക് യു പ്രകാശ്, താങ്ക് യു. ശരി വേട്ടെ. നിന്റെ അമ്മായിപ്പൻ ആള് ശരിയല്ലല്ലോ. അങ്കിളെ പോട്ടെ. ഓ ആട്ടെ, എവിടെ പോകാ? അപ്പോഴേ അവര് പൊയ്ക്കോളും. കടയിൽ ഈ ഷീറ്റ് കൊണ്ടുപോയിക്കിടത്ത് കാശ് മേടിക്കേണ്ടതാ. പോട്ടെന്നേ, അപ്പച്ചന്റെ സ്വഭാവം അങ്ങനെ ആയിപ്പോയി. മനുഷ്യരോട് എങ്ങനെ പെരുമാറണമെന്ന് അറിയില്ല. എന്നോട് എങ്ങനെ വേണമെങ്കിലും ആയിക്കോട്ടെ, ഞാനത് അനുഭവിക്കേണ്ടവനാ. പക്ഷെ അത്രയും ദൂരത്ത് നിന്ന് എന്നെ കാണാൻ വന്നൊരു ഫ്രണ്ടിനോട്, അതും അവന്റെ കൂടെ പെൺകുട്ടി ഉണ്ടായിരുന്നു. എന്നെങ്കിലും അവരെ കാണുമ്പോ ഞാൻ മാപ്പ് പറഞ്ഞോളാം.
അപ്പച്ചന് വേണ്ടി. വരുന്നേ, വന്ന് ആഹാരം കഴിക്കേ. അച്ചായോ, എന്തുവാടാ? നമ്മുടെ ജോർജ് കുട്ടിയ പുതിയ എസ് ഐ പൊക്കി. എടാ പരനാറി, നീ തീരെ പ്രതീക്ഷിച്ചില്ലല്ലേ. എങ്ങനെ പ്രതീക്ഷിക്കാൻ, അതും ഈ വേഷത്തില്. കോളേജിൽ ഏറ്റവും വലിയ റൗഡിയായിരുന്ന നീ. ആ, ഏതായാലും നിനക്ക് പറ്റിയ പണി തന്നെ. ഇടിക്കൂടാ നീ. ഇടിക്കണ്ട ഇടിക്കണ്ടെന്ന് കരുതിയാലും ചിലപ്പോ ഇടിച്ചു പോവും. അതിനു വേണ്ടി ചില പാർട്ടീസ് ഉണ്ട്. നീ എത്ര നാളെ ജോയിൻ ചെയ്തിട്ട്? ജോയിൻ ചെയ്തിട്ട് അധികാലൊന്നും ആയില്ല, പക്ഷെ ഇതെന്റെ 9-ാമത്തെ സ്റ്റേഷനാണ്. അതെന്താ അങ്ങനെ? നമ്മുടെ ക്യാരക്ടറിന് ചിലതൊന്നും ഒത്തുവരില്ല. എനിക്ക് ബോധിച്ച പോലെയൊക്കെ ഞാൻ ചെയ്യും, അപ്പൊ ട്രാൻസ്ഫർ ആൾ അടിച്ച് കൈ തരുകയും ചെയ്യും. അതൊക്കെ പോട്ടെ, നിനക്കിവിടെ എന്താ പരിപാടി പറയാം? ഇംഗ്ലീഷ് പത്രം. ഇംഗ്ലീഷ് പത്രം ഇവിടെ ആർക്കാ? ഇംഗ്ലീഷ് പത്രം ഈ സാർ പറഞ്ഞു ഇന്നോട്ടിടാ. ഇവിടെ ആവശ്യമുള്ളതൊക്കെ ഞാൻ വരുന്നുണ്ട്, ഇനി വേണമെങ്കിൽ ഞാൻ പറയും. എന്നാ കൊണ്ടുപോ. എന്നാ സാറേ ഇത്, ആളെ കളിയാക്കണോ? കൊണ്ടുപോടാ. അവന്റെ ഒരു ഷാറ്. നീ ഇംഗ്ലീഷ് പത്രം വരുത്താത്ത കുഴപ്പമേ ഉള്ളൂ, ജില്ലാ കളക്ടർ താമസിക്കുന്ന വീടല്ലേ. ആ ചക്രത്തിന് ഗതിയില്ലാത്തവനൊക്കെ ഇംഗ്ലീഷേ വായിക്കൂ. എന്തോ അപ്പച്ചൻ പറയുന്നേ. ഹേയ്, എന്നോട് പുള്ളിക്ക് വല്ലാത്ത സ്നേഹം തോന്നുന്നു. എന്റെ ഭാഗ്യം അല്ല ലിസെ. എന്താ സൂത? ഒന്ന് എളുപ്പം വന്നേ, നമ്മുടെ അച്ഛനെ എസ് ഐ പൊക്കി. ഈ പൗലോസ് എഴുതിയിരിക്കുന്ന കണ്ടാ, ഒറ്റ നോട്ടത്തിൽ എന്താ തോന്നുക? വേറെ ഒന്നും തോന്നൂലേ ഒറ്റ നോട്ടത്തില്? ഒറ്റ നോട്ടത്തിലില്ല, രണ്ടാമത്തെ നോട്ടത്തില് ചെലപ്പം പോലീസിന് തോന്നുന്നല്ലേ. അപ്പൊ പറ്റിപ്പ് പാർട്ടിയാണല്ലേ. അയ്യോ പൊന്നു സാറേ, സാറാണ് സത്യം പറ്റിപ്പ് പാർട്ടിയല്ല. എന്നെ പിടിച്ച് കള്ള സത്യം ഇടരുത്. ഇത് കള്ള സത്യല്ലേ സാറേ, സത്യമായിട്ട് സത്യവും സത്യം തന്നെ. എന്താണോ തന്റെ ഉദ്ദേശം? ഞാൻ പറയ സാർ, ഇപ്പോഴത്തെ കാലല്ലേ, എപ്പോഴാണ് ബന്ധം തുടങ്ങാന്നറിയില്ല. കഴിഞ്ഞ മാസം തന്നെ ടോട്ടൽ 29 ദിവസവും ബന്ധവും സ്ട്രൈക്കും ലാത്തി ചാർജും അടിപിടിയും തീവെപ്പൊക്കെ ആയിരുന്നു. അങ്ങനെയുള്ള അവസരത്തില് ഈ പോലീസിന് തോന്നിക്കുന്ന ജീപ്പ് ആയിട്ട് വീട്ടിലെത്തി കെട്ടിയോളി മക്കളെ കാണാലോ എന്നുള്ള ഉദ്ദേശം. എപ്പോഴും ആ ഉദ്ദേശം നടക്കൂല, ചിലപ്പോ താൻ എത്തുന്ന പോലീസ് സ്റ്റേഷനിലായിരിക്കും. അപ്പൊ സൗകര്യം ഇവിടെ അലമ്പൊന്നുണ്ടാവില്ലല്ലോ. മതി മതി മതി, തമാശ അധികം വേണ്ട. വേണ്ട. തന്റെ അടുത്ത് ഒരു ശുപാർശ ആയിട്ട് വന്നതാ. എന്താണ് ഈ മിലിറ്ററി അച്ചായൻ? ഇയാൾ ആള് ഭയങ്കര ഫ്രോഡാണല്ലോടാ. പാവടാ, നിറക്കൂട്ടത്. ആ, താനാ വണ്ടിയുടെ പേര് മാറ്റേ, വല്ല ഇനിഷ്യൽ ഉണ്ടെങ്കിൽ അത് എഴുതി ചേർക്ക, എന്തെങ്കിലുമൊക്കെ ചെയ്യ്. അല്ലാതെ ഞാൻ ആ വണ്ടി റോട്ടി കാണരുത്. നിർത്തോ. നിർത്തി സാർ, ഞാനിത് ഓൾട്ടറേഷൻ ചെയ്ത് സൈക്കിൾ കക്ഷിയോ മറ്റൊരു വാഹനം ആക്കിക്കോളെ സാർ. ആ മതി ചെല്ലു. പിന്നെ ഇന്നിനി വെയിറ്റ് ചെയ്യണ്ട, ഞാനൊരു രണ്ട് പാക്കറ്റ് പോച്ചായാ. പോട്ടെ സാർ. പിന്നെ ആ പറ. അച്ചായനത് കണ്ടോ, കാലത്ത് എട്ടരയുടെ വേളാങ്കണ്ണിക്ക് വന്ന് ഇറങ്ങിയതാ. ഒരനക്കവും ഇല്ല. ഇപ്പൊ തന്നെ രണ്ടു മൂന്ന് ചായയും രണ്ടു കുറ്റി പുട്ടും കറി വേറെ. കണ്ടിട്ട് എന്തോ ഒരു കള്ളന്റെ ലക്ഷണമുണ്ട്. ആരാ? ഈ ലൊക്കാലിറ്റിയിൽ ഇതിനു മുമ്പ് കണ്ടിട്ടില്ലല്ലോ. പൊട്ടനാ, ഞാൻ പൗലോസ്, ഈ കടയുടെ ഓണറാ. എന്താ പേര്? എന്റെ പേര് ആമപ്പറമ്പിൽ ആൻഡോ. ഇവിടെ എന്താ? ഞാൻ ആ ചീരങ്കണ്ട തിട്ടിച്ചനെ ഒന്ന് കാണാൻ വന്നതാ. എന്താണാവോ കാര്യം? വെറുതെ ചോദിച്ചതാ, പറയണ്ട. ഏയ് അതല്ല, വെറുതെ വഴി കണ്ടവരോട് വിടുവാ പറഞ്ഞ് വന്ന കാര്യം കൊളമാക്കരുന്ന കുട്ടപ്പൻ പ്രത്യേകം പറഞ്ഞു വിട്ടിരിക്കുന്നത്. ഞാനൊരു പരുക്കനായിട്ട് അഭിനയിക്കുക. അത് ശരി. അതെ, എന്റെ അമ്മച്ചി ചീരം കണ്ടെത്തിയാ ചിത്തിച്ചന്റെ ഊത്തത്. അവരെന്റെ അപ്പച്ചനെ കെട്ടി ഇവിടുന്ന് ഒളിച്ചോടി പോയതാ. ലവ് മാരേജ്.
ന്യായമായി ഞങ്ങൾക്ക് കിട്ടേണ്ട സ്വത്തുണ്ട്. അതെ, അപ്പച്ച മരിച്ച ശേഷം അമ്മച്ചു വലിയ കഷ്ടത്തിലാണ്. അമ്മച്ചു ഒരു എഴുത്തയച്ചന് ഇട്ടിച്ചന്റെ മറുപടി ഒന്നും കണ്ടില്ല. അപ്പൊ കുട്ടപ്പനാ പറഞ്ഞത് ഇട്ടിച്ചന്റെ അടുത്ത് എന്ന് ചോദിക്കാൻ. ഈ ഷർട്ടും മുണ്ടും കുട്ടപ്പൻ വാങ്ങിച്ചെന്നതാ. ഇത് എന്തിനായി കത്തി? എല്ലാം കുട്ടപ്പന്റെ ഐഡിയ. മര്യാദക്ക് ചെന്ന് വീതം ചോദിച്ചാൽ ഇട്ടിച്ചൻ കുലുങ്ങയിലെന്നാ കുട്ടപ്പൻ പറയുന്നത്. എന്റെ വീതം തരുന്നു. അങ്ങനെ വരട്ടേണ്ട രീതിയൊക്കെ നല്ലോണം പഠിച്ചാ ഞാൻ വന്നിരിക്കുന്നേ. പിന്നെ ഇതുകൊണ്ട് മാത്രം കാര്യമായില്ല, ഓറേണ്ട വല്ല അവസരം വന്ന് ആയെന്ന് പൂറിയേക്കണം. എന്റെ അമ്മച്ചിന് അപ്പന്റെ സ്വത്തിന്റെ വീതം എന്റെ അമ്മച്ചക്ക് കിട്ടാനുള്ളതല്ലേ? മര്യാദക്ക് അതിങ്ങ് തരണമെന്നാണ് ഞങ്ങൾ പറയണത്. ഓഹോ, അമ്മയുടെ വീതം മേടിക്കാൻ വന്നിരിക്കുക. അതെ, പിച്ചാത്തി ആയിട്ടോ? പിച്ചാത്തി കുട്ടപ്പന്റെ. കുട്ടപ്പൻ അഭ്യാസമൊക്കെ അറിയാം. മര്യാദക്ക് എന്റെ അമ്മച്ച വീതം തരാനാ പറഞ്ഞത്. റബ്ബർ വെട്ടാൻ നിന്നവനോട് ഒളിച്ചോടി പോയ നിന്റെ അമ്മയെ അന്ന് എന്റെ കൈ കിട്ടിയിരുന്ന കൊടുത്തു വിട്ടനേ. കുടുംബത്തിന് നാണക്കേടുണ്ടാക്കിയ ഒരുമ്പെട്ടോള്, ഇറങ്ങിപ്പോടാ. പോയി നിന്റെ തന്തുണ്ടല്ലോ, അവനെയൊക്കെ പറഞ്ഞുവിട്, കൊടുത്തു വിടാം. ചത്തുവയന്റെ അപ്പനെ പറഞ്ഞോണ്ടല്ലോ. പറഞ്ഞാ നീ എന്നാ ഇവിടെ ചേറ്റപ്പട്ടി കത്തി. അരുതാത്തത് ഒരുപാട് ചെയ്തു കൂട്ടുന്നുണ്ട് എന്റെ അപ്പച്ചൻ. കണക്ക് പറയേണ്ട ഒരു ദിവസം വരുന്നത് ഓർക്കപ്പുറത്തായിരിക്കും. അന്ന് മോതലും പലിശയും കൂട്ടി ഒരുപാട് കാണും. എൽസിക്ക് ഒരു ആലോചന വന്ന് ഏതാണ്ട് അങ്ങ് ഉറപ്പിച്ചു. ചെറുക്ക നമ്മുടെ റൂട്ടിൽ ഒരു പ്രൈവറ്റ് ബസ്സിലെ കണ്ടക്ടറാ. അധികം താമസ നടത്തണം എന്നാ അവന്റെ വീട്ടുകാർ. യുവരം ജോർജ് കുട്ടിയെ കണ്ടെന്ന് പറയാമല്ലോ എന്ന് കരുതി ഇറങ്ങിയതാ. അയ്യോ, അവൻ പുറത്തോട്ടങ്ങാണ്ട് ഇറങ്ങിയല്ലോ. ജോർജ് കുട്ടി അവിടെ പോയി വായനശാല വരെ പോയിരിക്കാം. സുഖാണോ മോളെ? നിന്നെ അങ്ങോട്ട് വിളിച്ചോണ്ട് പോണെന്നുണ്ട്. അവിടെ പിള്ളേരതും പറഞ്ഞ് എന്നും വഴക്കാ. അവരൊന്നും നേരെ ചൊവ്വയെ കണ്ടിട്ടില്ലല്ലോ. എന്നാ ചെയ്യാനാണെന്നേ? അത് ഞാൻ ഒരു പിടിവാശി മുറുക്ക പിടിച്ചാ പിന്നെ കരിങ്കല്ലിലെ കാറ്റ് തട്ടുന്ന പോലെയാ. ഒരിളക്കോ ഇല്ല. എനിക്കിട്ട് പുതിയ പണി എന്നാ വെക്കാവുന്നായിരിക്കും. കാശ് കിട്ടുന്ന പണിയാണെങ്കിൽ അപ്പനും മോനും കഴുത്തിറക്കാൻ കൂടെ മടിക്കാലെന്ന് അറിയാം. കുറച്ചുകൂടെ മര്യാദ ആയിട്ട് സംസാരിക്കാൻ ഇട്ടിച്ചാ. എന്റെ വിശേഷങ്ങൾ അറിയണം. ഈ വീട്ടിലൊരു വളർത്തുപട്ടിയുള്ളത് എന്നേക്കാൾ അന്തസ്സല കഴിയുന്നു. കരയരുത്. എന്താ അത്? സാരമില്ല, ഈ നരകത്തിൽ ആകെ ഒരു ആശ്വാസം നീയ. ആ നീയും കൂടി കരയുമ്പോ
നിന്റെ പ്രാർത്ഥന വലിച്ചു മോളെ, അന്നേരം അപേക്ഷ അയച്ചില്ലേ? ആ ജോലി എനിക്ക് കിട്ടി. അപ്പോയിന്റ്മെന്റ് ഓർഡർ. എന്റെ മാതാവേ, അതാ പറഞ്ഞത്, ഐശ്വര്യമുള്ള ആൾക്കാർ വീട്ടിൽ കാലു കുത്തിയ ഐശ്വര്യം പുറകെ വരുമെന്ന്. അല്ലെങ്കിൽ ഞാനിന്ന് പുന്നത്തോട്ട് വള്ളം കളിക്ക് കൊണ്ടുവനാ, ഇവിടെ കിടന്ന് കുട്ടികൾ കളിക്കണമല്ല. ആ ജോർജോട്ട് ചെലവുണ്ട്. എവിടെയാ മോനെ ജോലി കിട്ടിയത്? ബാംഗ്ലൂരില്ല, അവിടത്തെ വലിയ ഫാക്ടറിയാ. ശരിക്കും പറഞ്ഞാ ഭാഗ്യം വേണം അവിടെ ജോലി കിട്ടാൻ. ആ അത് ശരിയാ, ബാംഗ്ലൂർ സ്ഥലം ബെസ്റ്റാ, അവിടത്തെ ആൾക്കാർക്ക് സ്പോർട്സ് പ്രേമികളാ. അമ്മച്ചി, എനിക്ക് ഇന്ന് തന്നെ പോണം. ഇന്ന് തിരിച്ചാ വീട്ടിൽ കയറുന്ന വിവരം പറയായിരുന്നു. മറ്റന്നാ കാലത്ത് ജോയിൻ ചെയ്യണ്ട. അപ്പച്ചൻ കിഴക്കേത്തോട്ടത്തിൽ പോയിരിക്കുവാണല്ലോ. ഇട്ടിച്ചായ പറഞ്ഞവരെ കാത്തിരുന്ന എങ്ങനെയാ? അത് ഞാൻ എപ്പോ വരും ഓർത്തിട്ടാ. അങ്ങേര് തേക്കുന്നതിരി കൊണ്ട് ഞാൻ വരിക. ഇനിയിപ്പോ രാത്രി 7 മണി കഴിഞ്ഞിട്ട് നോക്കിയാ മതി. എന്നാ പിന്നെ നേരം കളയാണ്ട് നീ പോ. പിന്നല്ലാതെ അനുഗ്രഹം വാങ്ങിച്ചോണ്ട് ഇറങ്ങാൻ മുതിർന്നവർ ആരെങ്കിലും വേണമെന്നല്ലാതെ വേറെ കുഴപ്പമൊന്നുമില്ല. അതിനിപ്പോ ഞാനില്ല ഇവിടെ. ആ യോഗ എനിക്കന്ന് കൂട്ടിയാ മതി. ഇപ്പൊ വിട്ടാ മഹാറാണി കിട്ടും. ആ പ്ലേറ്റിംഗ് എടുത്ത്, ആ പ്ലേറ്റിംഗ് എടുത്ത് വെസ്നിട്ട് കണ്ണ് കാണാൻ വയ്യ. നീ എന്താ മൂടോട്ടായിരിക്കുന്നു? ഞാൻ പോണോണ്ടാ? മുഖം വെറുപ്പിച്ചിരിക്കാതെ, ഞാൻ തനിച്ചല്ല, നമ്മൾ ഒന്നിച്ചല്ലേ പോകുന്നത്? നീ ബാംഗ്ലൂർ കണ്ടിട്ടില്ലല്ലോ. ബാംഗ്ലൂർ കോട്ടയത്തിന് പോയത് തന്നെ ഇത്രയും കാലത്തിനിടയ്ക്ക് 2 തവണ. എന്നാ വേഗം പോയി റെഡിയാവും. എന്താ ഞാൻ കൂടെ വന്നാ? വന്നാലെന്താ വാടി? എങ്കിലും അമ്മച്ചോട് പറയട്ടെ. വേഗം വേണം, 2 കാലിലെ ബസ് പോയപ്പോ തെണ്ടി തന്നെയാ. അമ്മച്ചി, ഞാനും കൂടെ ചെല്ലാൻ പറഞ്ഞു. എന്റെ ചേച്ചോ, അതിപ്പോ അപ്പച്ച പറയുമ്പോ ഞാൻ എന്നാ പറയാ മോളെ? ഞങ്ങൾ ഒന്നിച്ച് ഇതുവരെ എവിടെയും പോയിട്ടില്ലല്ലോ. അത് നേരാ, അമ്മച്ചിക്ക് ഇഷ്ടമാ മോളെ. എന്നാലും വന്നിട്ട് എന്റെ നേർക്കായിരിക്കുമല്ലോ ചാട്ടം. അത് അമ്മച്ചി മയത്തി പറഞ്ഞത് ഒതുക്കിയ മതിന്നേ. കുരിശ് എന്റെ തലയില്. പൊയ്ക്കോ. ജോർജ് കുട്ടിയുടെ ഈ വഴിച്ചെലവിന് കാശൊന്നും കാണുകയില്ല. നീ ഇതൂടെ കൈവച്ചോ. ശരി. അയ്യേ, ഇതെന്താണ്? സ്വർണക്കടയുടെ പരസ്യോ? വലിയ സിറ്റിയിലോട്ടാ പോകുന്നു പൊന്നിനു വേണ്ടി. ആരെങ്കിലും എന്റെ മോളെ കഴുത്തറത്തോണ്ട് പോകും. പേരിന് ഒന്നോ രണ്ടോ മതി. എന്നാ അയച്ചേക്കല്ലേ? എന്നാ വൈകണ്ടേ. ശരി മോനെ, ഇവളെ നോക്കിക്കോണേ. 10 ആളെ ഒന്നിച്ച് കാണുമ്പോ പന്തം കണ്ട പെരിച്ചാഴിയെ പോലെ ആവും പെണ്ണ. ജോർജ് കുട്ടിക്ക് ബാംഗ്ലൂരിൽ ഒരു ജോലി ശരിയായിട്ടുണ്ട്. മറ്റന്നാ ജോലിക്ക് കയറണം. എവളും കൂടെ പോയിച്ചും വരാമെന്ന് പറഞ്ഞു. നീ അനുവദിച്ചോ? അല്ല, അത് പിന്നെ അവിടെ കെട്ടിയവന്റെ കൂടെ പോവാന്ന് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു. നീ എങ്ങ് സമ്മതിച്ചു? ഞാൻ അറിയാതെ വരാൻ താമസമുണ്ടാ? അപ്പൊ ഞാൻ വരാൻ താമസം, നീ ഇവിടെ എന്ത് പോകൃത്തരം കാണിക്കൂ? അവൾ ഒരുങ്ങിക്കെട്ടി എഴുന്നള്ളിച്ചിറങ്ങിയിരിക്കുന്നു. അപ്പച്ച, വലിയൊരു കമ്പനിയില് നല്ലൊരു ജോലിയെ ശരിയിരിക്കുന്നു. നിന്റെ തന്ത നടത്തി ഞാനൊരു വാക്ക് പറഞ്ഞിട്ടുണ്ട്, കെട്ട് കഴിഞ്ഞാ നീ ഇവളും ഉള്ള കാലത്തോളം ഇവിടെ കഴിഞ്ഞോളൂന്ന്. അത് നീ സമ്മതിച്ചിട്ടുള്ള തന്തയ്ക്ക് പറഞ്ഞവനാണെങ്കി ആ വാക്ക് പാലിക്കണം. അകത്തു പോകാൻ നിന്നോടാ പറഞ്ഞേ. നീ ജോലി ഉണ്ടാക്കുന്ന കാശ് കൊണ്ട് എന്റെ മോക്ക് അരിയും തുണിയൊന്നും വാങ്ങണ്ട. അങ്ങനെ ഗതികേട് വരുമ്പോ അന്ന് പറയാം.